ഒരു കിനാവിൻ ചിറകിലേറി ഓമലാളെ നീ വരൂ. ഗസൽ ഗായകൻ ഉമ്മായിയുടെ അതിമനോഹരമായ ഒരു ഗസൽ കേട്ടാണ് ഇന്ന് മുറ്റത്തിറങ്ങിയത്. മനസ്സ് മൊത്തം റൊമാൻറ്റിക് മൂഡിലാണ്. സൗദി അറേബ്യയിലേക്കുള്ള വിമാന സർവീസുകൾ ബന്ദാക്കിയ ശേഷം ഒരുപാട് കുടുംബങ്ങൾ വിഷമത്തിലാണ്. നമ്മളും കാത്തിരിപ്പിൻ്റെ മുൾമുനയിലാണ്. കാത്തിരിപ്പ് വല്ലാത്തൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണ്. വാക്കിലും നോക്കിലും നടപ്പിലുമൊക്കെ ആ ഒരു കാത്തിരിപ്പിൻ്റെ സുഖം. കാത്തിരിപ്പിൻ്റെ സുഖത്തോട് തൽക്കാലം ഇടപറഞ്ഞ് തെളിവാർന്ന പകലിൻ്റെ കാഴ്ചകളിലേക്ക് നീങ്ങാം. സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടായതുകൊണ്ട് തന്നെ രണ്ട് നേരം നന പതിവാക്കിയിട്ടുണ്ട്. നല്ല ചൂടുകാലം ആയതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാൻ പാടില്ലാത്ത ചെടികളൊക്കെ നമ്മൾ നല്ല തണവുള്ള ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ബൊഗൻവില്ല, യൂഫോർബിയ, ക്രോട്ടൺ പ്ലാന്റ് എന്നീ ചെടികൾ മാത്രമാണ് ഇപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബൊഗൻവില്ല ചെറു കമ്പുകളിൽ പോലും നന്നായി പൂക്കൾ ഉണ്ടാകുന്ന സമയമാണിപ്പോൾ. നിറയെ ബൊഗൻവില്ല പൂത്ത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാണ്ടേവില്ല. വെയിലും മഴയും ഒന്നും പ്രോബ്ലം ഇല്ലാതെ പൂക്കുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ യെല്ലോയും വൈറ്റും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പൂക്കളുള്ള ഗാർഡൻ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ അതൊക്കെ ഇപ്പോൾ പ്രാവർത്തികമാക്കി വരുന്നതേയുള്ളൂ. ഇനി എനിക്ക് ഓർക്കിഡ് കൂടെ സെറ്റ് ചെയ്ത് റെഡിയാക്കാനുണ്ട്. വെയിൽ വരുന്ന മുന്നേ നമുക്ക് മുറ്റത്തുള്ള ജോലികളൊക്കെ തീർക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അടുക്കാൻ കഴിയാത്ത അത്രയും ചൂടാണ് ഉണ്ടാവുക. നല്ല ചൂടുകാലത്ത് വൈകുന്നേരം ഞാൻ മുറ്റത്തെ കട്ടകളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും. എങ്കിലും വരാന്തയിലൊക്കെ നമുക്ക് രാത്രി സമയത്ത് ഇരിക്കാനൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടാണ് അനുഭവപ്പെടുക. ഇനിയിപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെടിച്ചട്ടിയുടെ അടിയിൽ ട്രേ വെച്ചു കൊടുക്കൽ. ട്രേ വെച്ചു കൊടുത്താൽ നമ്മൾ ഒഴിച്ച വെള്ളം ഡ്രെയിനായി പോവാതെ ആ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ തങ്ങി നിൽക്കും. രാവിലത്തെ നന വല്ലാത്ത ഒരു റിസ്ക് ഉള്ള ജോലി തന്നെയാണ്. വെയിൽ വരുന്നതിന് മുമ്പ് നന തുടങ്ങാനുള്ള പുറപ്പാടിലാണ്. എന്തായാലും നനച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവരെ വൈകുന്നേരം കാണാനൊരു സുഖം ഉണ്ടാവുള്ളൂ. ചെടികളുടെ മുഖവും സൗന്ദര്യവും ഒക്കെ നമ്മൾ ഈ നനയിലൂടെയാണ് കിട്ടുന്നത്. നനക്കുന്ന സമയത്ത് അവയുടെ ഇലകളിലെ ചെളിയൊക്കെ കീഴ്പോട്ട് പോകുന്നു. നമ്മുടെ ചെടികളും വീടും മക്കളും ഒക്കെ നല്ല വൃത്തിയോടെയും ഹെൽത്തി ആയിട്ടും ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ മനസ്സിന്. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ ആ ഒരു വീട്ടമ്മയുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയിലൂടെ പുറത്തു വരും. എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റായി വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. തളരാത്ത ഒരു മനസ്സും അണയാത്തൊരു പുഞ്ചിരിയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വീട്ടമ്മമാർക്ക് നിർബന്ധമാണ്. നമ്മുടെ ചുറ്റുവട്ടം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. എന്നാൽ നമ്മുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് ആ പ്രതിസന്ധികളൊന്നും കയറ്റിവിടാതെ നമ്മുടെ ഫാമിലി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ വീടിന്റെ മതിൽക്കെട്ടിന് അപ്പുറത്തേക്ക് വെക്കുക. ലോകം മൊത്തം നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം, ചളിവാരി തേച്ചേക്കാം. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമ്മുടെ ഫാമിലിയുടെ ബൗണ്ടറിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നമ്മളുടെ മുഖത്തുണ്ടെങ്കിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇന്നും വഴിമുട്ടി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആനന്ദമാണ് എൻ്റെ വീടിനകത്ത് കിട്ടുന്നത്. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളുടെ മക്കളാണ് അത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുഭവം ഇനി നമ്മുടെ മക്കളിൽ വരാതിരിക്കാൻ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കുക. നല്ല മക്കളാക്കി അവരിൽ നിന്ന് നമുക്ക് എന്ത് തിരിച്ചു കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഒരിക്കലും അവരെ വളർത്തരുത്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അവർക്ക് എന്ന് മാത്രം ചിന്തിച്ചിട്ട് വേണം നമ്മൾ അവരെ വളർത്തിയെടുക്കാൻ.
എന്ത് കൊടുത്താണോ നമ്മൾ വളർത്തുന്നത് അതായിരിക്കും അവർ നമുക്ക് തിരിച്ചു തരിക. ചെടികളെ പോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മൾ നല്ല വളവും വെള്ളവും ഒക്കെ നൽകി വളർത്തുന്ന ചെടികൾ നമുക്ക് നല്ല ഭംഗിയോടെ അവരുടെ പൂക്കളും ഒക്കെ തരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ മക്കളും. നമ്മൾ അവരെ മാറോട് ചേർത്ത് പിടിച്ച് അവർക്ക് നല്ല ഭക്ഷണങ്ങളും നല്ല സ്നേഹവാക്കുകളും ഒക്കെ കൊടുക്കുമ്പോൾ അവരും നമുക്ക് അത് തിരിച്ചു നൽകും. ജീവിതം എന്നെ പഠിപ്പിച്ച അധ്യായത്തിൽ നിന്നും ഒരിതളാണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക. ഇനിയും നല്ല വീഡിയോസുകളുമായി നിങ്ങളുടെ മുന്നിലെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.